गुड मॉर्निंग प्रिय ट्रेनिकले शीट मेटल वर्किंग इन नमुक पढ़ा सोल्डरिंग आयन बीम ट्रामल एंड टेपर मेशर्स ग्रूवेर्स अदिलाद्यमाई सोल्डरिंग आयन सोल्डर ने मेल्टानुम जॉइंट मेटल ने हीटानुम सोल्डरिंग आयन उपयोग सोल्डरिंग आयन साधारण कोपर अल्लेंगिल कोपर अलोयिकल अदुकोंडे कोपर बीट्टुकल एन्नु विलिक्कुन्नु सोल्डरिंग बीट्टिनु वेंडी कोपर वाले मेच्चप्पेट्टतान एंतुकोंडेन्नाल इत हीटिन्टे ओरु वाले नल्ल कंडक्टर आण इन टिन लेड अलोयुमायि ओट्टिप्पिडिक्कुन्नतिनुल्ल कझिवुंड इत ईसी आईट सर्वीसबल कंडीशन निलनिर्त्तुन्नु इन आवश्यम रूप ईसी आईट फोर्जी कहू और सोल्डरिंग आयणि तापर भाग चित्र नोक हेड कोपर बिट शांग वुडन हैंडल एड्ज सोल्डरिंग कोपर बिट सोल्डरिंग कोपर बिट तर साधारण उपयोग ऐरम सोल्डरिंग कोपर बिट पॉइंटेड सोल्डरिंग कोपर बिट इलेक्ट्रिक सोल्डरिंग कोपर बिट गैस हीटेड सोल्डरिंग कोपर बिट स्ट्रेट सोल्डरिंग कोपर बिट हैचेट सोल्डरिंग कोपर बिट अडजस्टेबल कोपर बिट हैंडी सोल्डरिंग कोपर बिट ഒരു പ്രത്യേക ജോബിനെ യോജിച്ച പല സൈസുകളിലും പല ഷേപ്പുകളിലും സോൾഡറിംഗ് അയണിന്റെ ബിറ്റുകൾ ഉണ്ടാക്കുന്നു ഇവയ്ക്ക് ആവശ്യത്തിന് ഹീറ്റ് വഹിക്കുന്നതിനും പെട്ടെന്ന് ഇടവിട്ട് ഇടവിട്ട് ചൂടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടത്ര വലിപ്പവും ആവശ്യമാണ് കൂടാതെ വളരെ വലുതാകയാൽ നിയന്ത്രിക്കാനും പ്രയാസമാണ് സോൾഡറിംഗ് ബിറ്റുകൾ കോപ്പർ ഹെഡിന്റെ വെയിറ്റിനനുസരിച്ച് സ്പെസിഫൈ ചെയ്യുന്നു സാധാരണ സോൾഡറിംഗ് പ്രക്രിയകൾക്ക് ഹെഡിന് പിരമിഡ് ഷേപ്പ് ആണ് പക്ഷേ ആവർത്തനത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രയാസമുള്ള സ്ഥലത്തെ ജോയിന്റുകൾ എന്നിവയ്ക്ക് മറ്റു ഷേപ്പുകൾ നിശ്ചയിക്കുന്നു അടുത്തത് പോയിന്റഡ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഇതിനെ സ്ക്വയർ പോയിന്റഡ് സോൾഡറിംഗ് അയൺ എന്നും വിളിക്കുന്നു ഇതിന്റെ എഡ്ജ് നാല് വശങ്ങളിലേക്കും ആംഗിൾ ആയിട്ട് ഒരു പിരമിഡ് രൂപത്തിലാണ് ഇത് ടാക്കിംഗിനും സോൾഡറിംഗിനും വേണ്ടി ഉപയോഗിക്കുന്നു ചിത്രം 2 നോക്കുക ഇലക്ട്രിക് സോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഇലക്ട്രിക് സോൾഡറിംഗ് അയണിന്റെ കോപ്പർ ബിറ്റ് ഒരു ഹീറ്റിംഗ് എലമെന്റ് കൊണ്ട് ചൂടാക്കുന്നു കറന്റ് ലഭ്യമാണെങ്കിൽ ഈ ടൈപ്പ് ആണ് അഭികാമ്യം എന്തുകൊണ്ടെന്നാൽ ഇത് യൂണിഫോം ഹീറ്റ് നിലനിർത്തുന്നു ചിത്രം 3 നോക്കുക ഇലക്ട്രിക് സോൾഡറിംഗ് അയണുകൾ പല വോൾട്ടേജുകളിൽ ലഭ്യമായതും സാധാരണ കുറേ ഇന്റർചേഞ്ചബിൾ ടിപ്പുകൾ ആയിട്ട് സപ്ലൈ ചെയ്യുന്നു ഇത് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതും സാധാരണ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ റേഡിയോ അസംബ്ലി വർക്കിനും ഉപയോഗിക്കുന്നു ചിത്രം 3 നോക്കുക ഗ്യാസ് ഹീറ്റഡ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഒരു ഗ്യാസ് ഹീറ്റഡ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഒരു ഗ്യാസ് ഫ്ലെയിം കൊണ്ട് അതിൻ്റെ ഹെഡിൻ്റെ ബാക്കിൽ തട്ടുന്ന രീതിയിൽ ചൂടാക്കുന്നു ഇതിന് ഹൈ പ്രഷർ ഗ്യാസ് ഉപയോഗിക്കുന്നു കൂടാതെ നല്ല ഹീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റിക്കായി ബിറ്റിന് വേണ്ടത്ര വലിപ്പവുമുണ്ട് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഓർ എൽ പി ജി ഗ്യാസ് ഫ്ലെയിം ഈ ആവശ്യത്തിനായി വളരെ വിപുലമായി ഉപയോഗിക്കുന്നു സോൾഡറിംഗ് കിറ്റിൽ സാധാരണ ധാരാളം സൈസുകളിലും ഷേപ്പുകളിലുമുള്ള ബിറ്റുകൾ നല്ല തരങ്ങളിലുള്ള സോൾഡറിംഗ് കണക്ഷനുകൾ ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു ചിത്രം 4 നോക്കുക സ്ട്രൈറ്റ് ഷോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഇത്തരം സോൾഡറിംഗ് അയൺ ഒരു റൗണ്ടിൻ്റെ അടിത്തട്ടിൻ്റെ ഉൾവശം സോൾഡർ ചെയ്യുന്നതിന് വേണ്ടി യോജിച്ചതാണ് ചിത്രം 5 നോക്കുക അടുത്തത് ഹാച്ചറ്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഇത്തരം സോൾഡറിംഗ് അയൺ ഫ്ലാറ്റ് പൊസിഷനിലുള്ള
ലാപ്പ് അല്ലെങ്കിൽ റൗണ്ടിന് വെളിയിലായി അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ അടിത്തട്ട് എന്നിവ സോൾഡറിങ് ചെയ്യാനാ സോൾഡറിങ് ചെയ്യുന്നതിന് വേണ്ടി വളരെ യോജിച്ചതാണ്. ചിത്രം 6 നോക്കുക. അടുത്തത് അഡ്ജസ്റ്റബിൾ സോൾഡറിങ് കോപ്പർ ബിറ്റ്. ഇത്തരം സോൾഡറിങ് അയൺ സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഹാച്ചറ്റ് ബിറ്റ് ഉപയോഗിച്ച് സോൾഡർ ചെയ്യാൻ കഴിയാത്തിടത്ത് ഉപയോഗിക്കുന്നു. അഡ്ജസ്റ്റബിൾ സോൾഡറിങ് ബിറ്റ് സോൾഡർ ചെയ്യാൻ വേണ്ടി ഏത് പൊസിഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ചിത്രം 7 നോക്കുക. അടുത്തത് ഹാൻഡി സോൾഡറിങ് കോപ്പർ ബിറ്റ്. ഇത് ഒരു ഹാച്ചറ്റ് ടൈപ്പ് പോലെയാണ്, പക്ഷേ ഹാച്ചറ്റ് ടൈപ്പിനേക്കാൾ വലുതാണ്. ഇത് ഹെവി ഗേജിലുള്ള മെറ്റൽ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് ലൈറ്റ് ഗേജിലുള്ള മെറ്റൽ സോൾഡറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അധിക ചൂട് കാരണം മെറ്റൽ വളയും. ചിത്രം 8 നോക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ബീം ട്രാമൽ ആൻഡ് ടേപ്പർ മെഷേഴ്സ്. ട്രാമൽ സെറ്റ് പരസ്പരം 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. കൂടാതെ അകലങ്ങൾ കൃത്യമായി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ഇത് ക്രാഫ്റ്റ്സ്മാന് വേണ്ടിയുള്ള സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ജോഡി ട്രാമൽ ഹെഡുകളും അല്ലെങ്കിൽ ട്രാംസും അനുയോജ്യമായ ഏതെങ്കിലും ബീം, അതായത് നീളമുള്ള തടി, ഉദാഹരണത്തിന് പട്ടിക. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ട്രാമലിലെ ക്രമീകരണം കൃത്യമായ മാർക്കിങ്ങിന് വേണ്ടി ചിത്രം 1 കാണിച്ചിരിക്കുന്നു. 90 ഡിഗ്രി ആംഗിൾ ലൈനുകൾ, അതായത് ലൈനുകൾ പരസ്പരം ലംബമായി ബീം ട്രാമൽ സെറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ ടേപ്പിൻ്റെ സഹായത്താൽ ചിത്രം 2 കാണുന്നത് പോലെ ക്രമീകരിക്കാം. സാധാരണ കൃത്യത ഒരു ഡിവൈഡർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നതും ട്രാമലിൽ ശരിയായ അളവിൻ്റെ 0.15 മില്ലിമീറ്ററിനുള്ളിലും ലഭിക്കുന്നു. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൻ്റെ ഗുണങ്ങൾ ഒരു ലംബമായ ലൈൻ ട്രാമൽ സെറ്റ് ഉപയോഗിച്ച് എങ്ങനെ ക്രമീകരിക്കാം എന്ന് ചിത്രം 3 കാണിച്ചിരിക്കുന്നു. അടുത്തതായി പഠിക്കാനുള്ളത് ഗ്രൂവേഴ്സ്. ഷീറ്റ് മെറ്റലിലെ ഏതെങ്കിലും സീം ഫലവത്തായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ലോക്ക് ചെയ്യുകയോ യോജിച്ച രീതിയിൽ ക്ലോസ് ചെയ്യുകയോ വേണം. അല്ലാത്ത പക്ഷം ജോയിൻ്റ് ദുർബലമാവും. വാട്ട് ഈസ് എ ഗ്രൂവർ? ഷീറ്റ് മെറ്റലിലെ സീമിനെ ക്ലോസിങ്ങോ ലോക്കിങ്ങോ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ടൂളാണ് ഗ്രൂവർ. ചിത്രം 1 നോക്കുക. ടൂളിൻ്റെ എൻഡിൽ റീസസ് ചെയ്ത ഭാഗം ഗ്രൂവ്ഡ് സീമുകളിൽ ലോക്ക് ഉണ്ടാക്കുന്നതിനായി മുകളിൽ ഫിറ്റ് ചെയ്യുന്നു. ചിത്രം 2 നോക്കുക. സൈസസ് ഓഫ് ഗ്രൂവേഴ്സ്. ഗ്രൂവറുകൾ വിവിധ സൈസുകളിൽ, അതായത് 3mm, 4mm, 5mm എന്നിങ്ങനെ ലഭിക്കുന്നു. സാധാരണ ഒരു ഗ്രൂവർ ഉപയോഗിക്കുന്ന ഫോൾഡിൻ്റെ വിഡ്ത്തിൻ്റെ 1.5mm വൈഡറാണ്. കനം കൂടിയ മെറ്റലുകൾക്ക് ഗ്രൂവറിൻ്റെ വിഡ്ത്ത് ഉപയോഗിക്കുന്ന ഫോൾഡിൻ്റെ വിഡ്ത്തിനേക്കാൾ 3mm വലുതാണ്. ഗ്രൂവറിൻ്റെ വിഡ്ത്ത് ടൂൾ ബോഡിയിൽ സ്റ്റാമ്പിംഗ് വഴി ഉണ്ടാക്കിയിരിക്കുന്നു. ക്ലോസിംഗ് ആൻഡ് ലോക്കിംഗ് ഓഫ് ജോയിൻ്റ്. ആദ്യം ജോയിൻ്റ് ശരിയായ സ്ഥാനത്തിൽ വയ്ക്കുകയും എന്നിട്ട് ഒരു മാലറ്റ് ഉപയോഗിച്ച് അതിനെ ക്ലോസ് ചെയ്യുക. ചിത്രം 3 നോക്കുക. അടുത്തത് ഗ്രൂവർ ജോയിൻ്റിൻ്റെ ക്ലോസ് എൻഡിന് മുകളിൽ വയ്ക്കുക. ഗ്രൂവർ വളരെ ചെറിയ ആംഗിളിൽ പൊസിഷൻ ചെയ്യുക. ഗ്രൂവർ പൊസിഷൻ ചെയ്യാൻ ജോയിൻ്റിൻ്റെ എഡ്ജ് ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നു. ജോയിൻറ്റിൻ്റെ മറ്റേ എൻഡിന് വേണ്ടി ഈ ഗ്രൂവിംഗ് ഓപ്പറേഷൻ ആവർത്തിക്കുക. ചിത്രം 4, 5 നോക്കുക. ജോയിൻറ്റിൻ്റെ നീളത്തിൽ ഘട്ടം ഘട്ടമായി ജോയിൻറ്റിൻ്റെ ലോക്കിംഗ് വർക്ക് ചെയ്യുന്നു. സീം ഒരു മാലറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പ്ലാനിഷിംഗ് ഹാമർ ഉപയോഗിച്ച് ടൈറ്റാക്കുന്നു. ഗ്രൂവിൻ്റെ എൻഡ് കൊണ്ട് ഘട്ടം ഘട്ടമായി ജോയിൻറ്റുകൾ ലോക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ജോയിൻറ്റിൻ്റെ നീളത്തിൽ ബൈറ്റ് മാർക്കുകൾ ആയിരിക്കും ഫലം. വളരെ ചെറിയ ഒരു ഗ്രൂവർ ഉപയോഗിക്കുമ്പോൾ മെറ്റലിൽ മാർക്കുണ്ടാകുകയും ലോക്കിംഗ് തടയപ്പെടുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.